അപകടം അപകടത്തിൽ പരിക്കേൽക്കുന്ന മനുഷ്യർ അവരുടെ ഗുരുതരാവസ്ഥയൊക്കെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്, സങ്കടകരമാണ്. പക്ഷേ അതിനിടയിലും നമ്മുടെ ഇടയിൽ ചില തരത്തിലുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും. ഈ അപകടത്തിൻ്റെ ആശങ്കകൾക്കൊക്കെ ഇടയിലും പ്രത്യേകിച്ചും നിരന്തരം ആളുകളുടെ ദേഷ്യവും ശാപവാക്കുകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാകുമ്പോൾ പ്രത്യേകിച്ചും സ്വകാര്യ ബസ് ജീവനക്കാരാണ്. പാലക്കാട് നെന്മാറയിലൊരു വാഹനാപകടമുണ്ടായി. വാഹനാപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ചത് സ്വകാര്യ ബസ്സിലാണ്. ഇടിച്ച വണ്ടി ഒരു പിക്കപ്പ് വാനായിരുന്നു, അത് നിർത്താതെ പോയി. അപ്പോഴാണ് സ്വകാര്യ ബസ് ജീവനക്കാർ സഹായവുമായി എത്തിയത്. പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് പേർക്കാണ് പരിക്കേറ്റത്. ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. രണ്ടാമത്തെ ആളെ കൊണ്ടുപോകാൻ വാഹനം കാത്ത് നിൽക്കുമ്പോഴാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തുണയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വകാര്യ ബസ്സിൽ ഈ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രിയ ചേരുന്ന വിവരങ്ങളുമായി. പ്രിയ, എന്താണ് സംഭവിച്ചത്? ഒപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില? അബ്ജോദ്, സാധാരണ നമ്മൾ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ സ്വകാര്യ ബസ്സിന്റെ അമിതവേഗം എന്ന തരത്തിലുള്ള വാർത്തകളാണ് എപ്പോഴും കേട്ടും കണ്ടും പരിചിതമായിരിക്കുന്നത്. പക്ഷെ ഇതൊരു നല്ല നന്മയുള്ള ഒരു കാഴ്ച കേൾവി ആണ് പാലക്കാട് നിന്ന് വരുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. നെന്മാറയ്ക്ക് സമീപം ഗോമതി ഇറക്കത്തിൽ വെച്ചാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നെന്മാറ ചാത്തമംഗലം സ്വദേശി ഗംഗാധരൻ, ഒപ്പമുണ്ടായിരുന്ന രതീഷ് എന്നിവർക്ക് പരിക്കേറ്റു. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാൻ നിർത്താതെ പോവുകയും ചെയ്തു. പാതയിലേക്ക് തെറിച്ചു വീണ ഇരുവരും രക്തം വാർന്ന് ബോധരഹിതരായി കിടക്കുകയായിരുന്നു. പരിക്കേറ്റ ഒരാളെ നാട്ടുകാരൊക്കെ ചേർന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം മടങ്ങി വന്ന് അടുത്തയാളെ കൊണ്ടുപോകാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത്. കാരണം അല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. ഇതിനിടയിലാണ് ഇതുവഴി സ്വകാര്യ ബസ് വന്നത്. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും എല്ലാം ചേർന്ന് പരിക്കേറ്റ രണ്ടാമത്തെ ആളെ ബസ്സിൽ കയറ്റുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇവര് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷെ ഇരുവരുടെയും നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി പ്രിയ, ഈ പരിക്കേറ്റ ആളുകൾ കൂടി സുഖം പ്രാപിച്ച് തിരികെ എത്തിയാൽ തീർച്ചയായും നന്മയുള്ള ഒരു വാർത്തയായി, പൂർണ്ണമായും നന്മയുള്ള ഒരു വാർത്തയായി, സന്തോഷമുള്ള ഒരു വാർത്തയായി അത് മാറും. അങ്ങനെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.